ഹായ് ഹലോ, വെൽക്കം ടു ആൻസ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ വലിയവർക്കും ആയിക്കോട്ടെ, ബാച്ചിലേഴ്സിന് മെയിൻലി ബാച്ചിലേഴ്സിന് പെട്ടെന്ന് എങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് എങ്ങനെ അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം എന്നാണ്. അപ്പം ഞാൻ ചട്ടി വെച്ചു. അപ്പം ചട്ടിയിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു തോന്നണം, അതൊന്ന് ഗ്യാസിൽ വെച്ചു. അപ്പോഴേക്കും ഞാൻ സാധാ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്, റിഫൈൻഡ് ഓയിലൊന്നുമല്ല, സാധാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ ആദ്യമേ ഞാൻ കാണിച്ച പോലെ തന്നെ രണ്ട് മീഡിയം സവാളയാണ് എടുത്തേക്കുന്നത്, രണ്ട് മീഡിയം സവാള ചോപ്പ് ചെയ്തത്, നീളത്തിൽ അരിഞ്ഞത്, ചെറിയ രണ്ട് മീഡിയം സവാള എടുത്തിട്ടുള്ളൂ ആകെ. പിന്നെ നിങ്ങൾക്ക് വേപ്പില വേണമെങ്കിൽ വേപ്പില ഇടാം. ഈ കാണിക്കണ ഈ സവാള മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതിലിത്തിരി ഗരം മസാലയും പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായി, പിന്നെ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കുക്കറിൽ 8 വിസിലാണ് അടുപ്പിച്ചത്. നിങ്ങൾക്ക് എത്ര വിസിലാണെന്ന് നോക്കിയിട്ട് വേണം അടിക്കാൻ. ഞാൻ 8 വിസിലാണ് അടുപ്പിച്ചത്. ഇത്തിരി ഗരം മസാല, ഇത്തിരി മഞ്ഞപ്പൊടി, ആവശ്യത്തിന് വെള്ളം, അടി പിടിക്കാത്ത അത്രയും മാത്രം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കേണ്ട. പിന്നെ ചാറായിപ്പോവും, റോസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് സൂപ്പ് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ, ഇപ്പം ഞാൻ വേവിച്ച് വെച്ചേക്കണേൽ ഫുൾ ഡ്രൈ ആണ്, ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഡ്രൈ ആയിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഈ സവാള ഇനി ഒരു ബ്രൗണി ഷെയ്ഡ് ആവണവരെ, ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ അത്രയും ബ്രൗണിഷ് ആവണ്ട, ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല മുരിഞ്ഞ് വരുന്ന തുടങ്ങണ ആ സ്റ്റേജ് ആകുമ്പോഴേക്കും പിന്നെ ലോ ഫ്ലെയിം ഇട്ട് നമുക്ക് പൗഡേഴ്സൊക്കെ ഇടാം, എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ ഇടാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കണുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. സവാള നല്ലോണം വയറ്റി. ഉപ്പ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ, ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഉപ്പ് ഇടാത്തത്. അപ്പോൾ സവാള നല്ലോണം വയറ്റിയെടുക്കുക, ഒരു ബ്രൗണി ഷെയ്ഡ് ആവണ വരെ വയറ്റിക്കൊണ്ടിരിക്കുക. ക്ഷമ വേണം, ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ബീഫ് റോസ്റ്റ് അടിപൊളിയായിട്ടുള്ളൂ. എല്ലാത്തിനും ഒരു ക്ഷമയുണ്ടെങ്കിൽ എന്തായാലും എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് വരും. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ ഒന്ന് മുരിഞ്ഞ് വന്നപ്പോഴേക്കും ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇത് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. ആവശ്യത്തിനിടാവേ, എരിവിന് ആവശ്യത്തിനിടാം. ഞാൻ ഓൾറെഡി ഗരം മസാല ഇട്ട് വേവിച്ച് വെക്കണതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ മീറ്റ് മസാല ഇത് ഓപ്ഷണലാണ്, മീറ്റ് മസാല വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. എനിക്ക് മീറ്റ് മസാലയുടെ ഫ്ലേവർ വേണമെന്നുള്ളതുകൊണ്ടാണ് മീറ്റ് മസാല ഇട്ടത്. മീറ്റ് മസാല ഇട്ടാലും ടേസ്റ്റ് ആയിരിക്കും. സോ അത് എല്ലാ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഞാൻ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് മീറ്റ് മസാല, അളവൊന്നും പറയാനുള്ള കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ച് മീറ്റ് മസാലയും, പിന്നെ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ, അതുകൊണ്ട് ഗരം മസാല ഇട്ടു. ഇതും ഞാൻ കൈയളവൊന്നും പറയണില്ല, ആവശ്യത്തിനുള്ള ഗരം മസാല ഓൾറെഡി ഗരം മസാല ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ഗരം മസാലയും കാശ്മീരി മുളക് പൊടിയും മുളക് പൊടി മീറ്റ് മസാലയും. ഇനി ഞാൻ ബീഫ് ഇടാൻ പോവുകയാണ്. ബീഫ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കണം, നോക്കിക്കോ ഇപ്പം. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. എരിവിനനുസരിച്ച് ഇത്തിരി ചില്ലി ഫ്ലേക്സും, ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ആ ഒരു ഇടിമുളകിൻ്റെ കുത്തലും എരിവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബീഫ് റോസ്റ്റിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ചില്ലി ഫ്ലേക്സ്, അത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ഒന്നും വേണ്ട, 10-15 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഈ ബീഫ് റോസ്റ്റ് നമുക്ക്, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ബീഫ് റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പോ പത്തിരിയുടെ ഒപ്പോ പുട്ടിൻ്റെ ഒപ്പോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പോട്ട് ഇത്തിരി കുത്തിരിയുടെ ചോറും ഈ ബീഫ് റോസ്റ്റും ഒരിത്തിരി നാരങ്ങാച്ചാറും നല്ല അങ്കമാലി മാങ്ങാക്കറി ഉണ്ടെങ്കിൽ ഹാ, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതായത് നോക്കിക്കോ, ഞാൻ ബീഫ് വേവിച്ച് വെച്ച ബീഫ് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ലേ, ബീഫും കിഴങ്ങും ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാത്ത രീതിക്കാണ് ഞാൻ വേവിച്ചെടുത്തതും. വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിലോട്ടിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് ഫുള്ള് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ഫുള്ള് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറണ വരെ ഫുള്ള് യോജിപ്പിച്ചെടുക്കാം. എനിക്ക് എണ്ണ ഇത്തിരി കുറവായിട്ട് തോന്നി, അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിടാം. ഉപ്പ് നേരത്തെ വേവിച്ച് വെച്ചേക്കണ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ഇടാഞ്ഞത്. എന്നിട്ട് ഫുള്ള് യോജിപ്പിച്ചെടുത്തു, കിഴങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇത്തിരി കൂടി ഫ്രൈ ചെയ്ത പോലെ വന്നാനേ, കിഴങ്ങ് ഇട്ടേക്കണതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു കുഴ കുഴ പോലെ ആയിരുന്നു ഇരുന്നേച്ചത്. പക്ഷേ കിഴങ്ങിട്ടില്ലെങ്കിലും, കിഴങ്ങിട്ടാലും ടേസ്റ്റ് ആണ്, കിഴങ്ങിട്ടാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും, കിഴങ്ങിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണേ. അപ്പോൾ കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലോണം റോസ്റ്റ് ചെയ്ത് വന്നു.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫോർ ബാച്ചിലേഴ്സ് അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി, സവാള മാത്രം അരിഞ്ഞു വെച്ചാൽ, പിന്നെ വേവിക്കണതിൻ്റെ ആ ഒരു ടൈമിങ്ങും, പിന്നെ പടപടയുന്ന എല്ലാ സാധനങ്ങളും തീർന്നോളും, പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓയിൽ കുറവായതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പൊക്കത്തോടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുരുമുളക് പൊടിയും പൊക്കത്ത് ലാസ്റ്റ് ബീഫിൻ്റെ പൊക്കത്തോടെ ഇട്ടു. ഈ ബീഫിൻ്റെ പൊക്കത്തോടെ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയും ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി അതൊന്ന് ഇളക്കി കൊടുക്കുവാണ്. അടുക്കി പിടിക്കാതെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, ബീഫ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തു, ഇത്തിരി പെപ്പർ പൗഡർ ഇട്ടായിരുന്നു, ഗരം മസാലയും പൊക്കത്തോടെ തൂകിയായിരുന്നു. പെപ്പർ പൗഡർ ഞാൻ ഈ സമയത്ത് ബീഫ് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇടാൻ പോണത്. അപ്പോൾ ഒരു കളർ വരുവേ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയും ഇടാം. ആ എണ്ണ ഇട്ട് ആ സവാള വയറ്റിയ സമയത്ത് ഗരം മസാല സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിലും ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ പെപ്പർ പൗഡർ ഇടുന്ന സമയത്ത് വേണമെങ്കിലും ഗരം മസാല യൂസ് ചെയ്യാവേ. അപ്പോൾ ഇപ്പം ഞാൻ പെപ്പർ പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പെപ്പർ പൗഡർ ഇട്ടിട്ട് നല്ലോണം വയറ്റി കൊടുത്തു. ഈ ഇത്തിരി കുഴ കുഴന്നിരിക്കണത് കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കിഴങ്ങ് എനിക്കിഷ്ടമാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ബീഫിൻ്റെ ഒപ്പം കിഴങ്ങ് ഇട്ട് വെച്ചത്. പക്ഷേ ടേസ്റ്റ് ആണ്, ഇനി കിഴങ്ങ് ഇട്ടില്ലെങ്കിൽ ഇത്രയും കൂടി നല്ല ഡാർക്ക് ഫ്രൈ ആയിട്ട് വന്നാൽ. സോ ബീഫ് റോസ്റ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ചുമന്ന് കറകറാന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ക്യാമറയിൽ ഇത്തിരി കൂടി ക്ലാരിറ്റി കുറവാണ്, അത് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റിൽ പറയുക എങ്ങനെ ഉണ്ടായി, നിങ്ങളും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയുക. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ബൈ.